ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ചെറിയ വ്ളോഗാണേ. അപ്പോൾ അത്തൊക്കെ ആകാനായല്ലേ, നമ്മൾ ഓണം അടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടാണേ, ഫോട്ടോഷൂട്ട്. അതായത് അത്തത്തിന് നമ്മൾ പത്രത്തിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെയാണ് പറഞ്ഞിട്ടുള്ളത്. ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ഷൂട്ടിന് പോകാൻ പോകുന്നതാണേ. ഇപ്പോൾ സമയം 6 മണിയാണ് രാവിലെ. അപ്പോൾ ഞാനും അച്ഛനും ആണേ പോകുന്നത്. ഒരു അത്തപ്പൂക്കളത്തിൻ്റെ ഷൂട്ടാണേ. അപ്പോൾ ഈ ഔട്ട്ഫിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ മുന്നേ എൻ്റെ ചാനലിൽ എത്തിയിട്ടുള്ള ഔട്ട്ഫിറ്റാണ് കേട്ടോ. സൂര്യൻ ഉദിക്കും മുമ്പ് നമുക്ക് അവിടെ ഫോട്ടോഷൂട്ടിൽ നിർത്തണം. അതാണ് മെയിൻ ലക്ഷ്യം. കാരണം ലൈറ്റ് വന്നാൽ ക്ലാരിറ്റി പോകും. ആ ഒരു കോട ലുക്കിൽ, കോടമഞ്ഞിൻ്റെ ആ ലുക്കിൽ കിട്ടണം ഫോട്ടോസ്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവിടെ ഫുൾ പൂക്കളാണ്. ചെട്ടിപ്പൂല്ലേ, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പം ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ആംബിയൻസ് ആണ്. അപ്പോൾ അവിടെ ഒരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ. മേക്കപ്പ് ലുക്കൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ സാധാരണ ഇടുന്ന ഒരു ബേബി ക്രീം തന്നെ ഇട്ടത്. അപ്പോൾ നമ്മൾ പുറപ്പെട്ടു. അച്ഛൻ മുന്നിൽ രണ്ട് ഓട്ടോ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അച്ഛനെ നോക്കാം. പെട്ടെന്ന് വന്ന ഒരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ. അതായത് അത്തപ്പൂക്കളം, അത്തം സ്പെഷ്യൽ ഓണം ഷൂട്ട്. ഓണം എടുത്തില്ലേ, അപ്പോൾ നമ്മൾ ഒരു അത്തപ്പൂക്കളത്തിൻ്റെ ഓണം ഷൂട്ടാണ് പോകുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെയാണ്, ഞാൻ പറഞ്ഞ ചാൽഭാഗം അവിടെ തന്നെയാണ് ഷൂട്ട്. ഇനി അവിടെ എത്തിയിട്ടാണ് കേട്ടോ. ഗൈസ് രാവിലത്തെ കാഴ്ച കണ്ടങ്ങൾ. ആരുമില്ല. 6 മണിയാ. എത്രയോ കാലം കൂടിയിട്ട് ഞാൻ 6 മണിക്ക് എണീച്ചു. ഗൈസ് അങ്ങനെ നട്ട രാവിലെ നമ്മൾ പുറപ്പെട്ടു. അച്ഛനുള്ളതുകൊണ്ട് എല്ലായിടത്ത് പോകാനും നല്ല ധൈര്യമാണ്. അപ്പോൾ വാവനെ കൂട്ടിയിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ രാവിലെ ആയതുകൊണ്ട് അവനെ എണീക്കാൻ കുറച്ച് വൈകുമല്ലോ, അവനെ കൂട്ടിയാൽ ശരിയാവില്ല. അപ്പോൾ ഗൈസ് നമ്മളെ ചാൽ ബീച്ചിലെ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളെ അഴീക്കൽ ചാൽ ബീച്ച് ആ സൈഡിലുള്ള ലെഫ്റ്റ് റോഡാണ് ഇത്. എനിക്ക് തോന്നുന്നു അവർ ഹരീന്ദ്രൻ റോഡ് അങ്ങനെ എന്തോ ആണേ പറഞ്ഞത്, എനിക്ക് എനിക്കറിയില്ല. ഞാൻ ഈ നാട്ടുകാരി തന്നെയാണെങ്കിലും ഈ ഒരു സ്ഥലത്ത് പോയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, മുറ്റത്തെ മുല്ലക്ക് മണയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെയാണ് ഗൈസ്. എല്ലാവരുടെ അവസ്ഥ അങ്ങനെ ആയിരിക്കാം. മേ ബി എനിക്കങ്ങനെ പോകാൻ പറ്റിയില്ല. പക്ഷേ ഇങ്ങനെയൊരു പേപ്പറിൽ കൊടുക്കാൻ ഒരു ഫോട്ടോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ പോകണമെന്ന്. അപ്പോൾ അങ്ങനെ എനിക്ക് ആ സ്ഥലം കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അപ്പോൾ നമ്മളവിടെ എത്തി. എനിക്ക് മുന്നേ കുറച്ച് 2-3 പേര് അവിടെ എത്തി കേട്ടോ. അവരും ഉണ്ടായിരുന്നു ഷൂട്ടിന്. അപ്പോൾ നമ്മൾ കുറച്ച് ഇത്തിരി എപ്പോഴും 5 മിനിറ്റ് ലേറ്റ് ആകും. കാരണം വാവനെല്ലാം വെച്ചിട്ട് വരേണ്ടതല്ലേ. സോ അവിടെ എത്തിക. ഈ സീതാണ് കേട്ടോ സ്ഥലം. നമ്മൾ ഈ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മളെ നാട്ടിൽ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. നമ്മളെ വീട്ടിൽ ചെട്ടിയൊക്കെ ഉണ്ടാവും, ഇതുപോലത്തെ പൂക്കളൊക്കെ നട്ടിട്ടുണ്ടാവും. എന്നാൽ ലിമിറ്റഡ് ആയിട്ട് ഇത്രയും വലിയ ഏക്കർ സെൻറ്റ് കണക്ക് സ്ഥലത്ത് ആരെങ്കിലും നട്ടിട്ടുണ്ടാവുമോ. എന്നാൽ പിന്നെ ഞാനൊരു കാര്യം പറയും, ഇവിടുത്തെ ഒരു യുവ കർഷകനാണ് നട്ടത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ സാധനങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് അന്യസംസ്ഥാനക്കാരെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിനെ ഒരു മുൻനിർത്തി നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു നാട്ടിൽ ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ വന്നത് ആ ഒരു യുവ കർഷകൻ്റെ മനസ്സിലല്ലേ. ആ 30 സെൻറ്റ് സ്ഥലത്ത് ഇത്രമാത്രം ചെട്ടിത്തൈകൾ നട്ട് ആ ഒരു ഓണാകുമ്പോൾ ആ ഓണത്തിനെ വരവേൽക്കുന്നത് കണ്ടോ, എന്തുമാത്രം ഭംഗിയാണ്. ആൾക്കാർ ക്യൂ ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും. പത്രക്കാരും ഒക്കെ വരാറുണ്ട് എല്ലാ വർഷവും. അതായത് 4 വർഷമായി ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടത്തുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ഉള്ളതുകൊണ്ട് നമുക്കിത് കാണാൻ വേണ്ടി പറ്റി. സത്യം പറഞ്ഞാൽ ഇത് അന്നേരം 4 വർഷം, കാരണം 4 വർഷം കണ്ടിന്യൂ ആയിട്ട് നട്ടതാണല്ലോ. അപ്പോൾ നമുക്ക് ആ സമയമൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര എന്ന് പറയുക, നല്ല മൈൻഡ് കൂളാകുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ. നമ്മളൊരു പൂവിൻ്റെ ഒരു ഊട്ടി പോലെയല്ലേ ഉള്ളത്, നമ്മൾ ട്രിപ്പൊക്കെ പോയൊരു ഫീലാണ് കേട്ടോ. ഇവിടെ വന്ന് തന്നെ നിങ്ങൾ നോക്കണം, അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു.
പിന്നെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പോകാൻ ഒട്ടും തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവരെ കൂടെ ആയിരിക്കും, അവരെ കൂടെ ഒരുപാട് സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം ഇത് നട്ടുവളർത്തിയ ആൾക്കാരെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഗായ്സ്, ഇത്ര കാലം നാട്ടിലുണ്ടായിട്ട് ഇങ്ങനൊരു സ്ഥലം ഉണ്ട് എന്ന് അറിയെങ്കിലും വരാൻ വേണ്ടിയിട്ട് ഒരിക്കലും അവസരം കിട്ടിയില്ല. പിന്നെ വെറുതെ വന്നിട്ട് എന്താ വേണ്ടി ഒരു യൂട്യൂബ് ചാനലൊന്നും തുടങ്ങി കഴിഞ്ഞാലല്ലേ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് ഒരിക്കൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അവസരം കിട്ടി. അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഇവിടെ വന്നിട്ട് ഭയങ്കര ഒന്നും പറയാൻ കിട്ടുന്നില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആണ്, നമുക്ക് എന്താ പറയുക പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇത് ഒരു ഒരാളാണ് കേട്ടോ, ഇതിൻ്റെ ഒരു ഓണറുണ്ട്, അവരാണ് ഇത് പിന്നെ ഫുള്ള് ശരിയാക്കിയത്, അത് എന്താ പറയുക നട്ടതും എന്താ പറയുക ഇതിനെ പരിപാലിക്കുന്നതുള്ള ഒരാളാണ്. ഇത് സാധാരണ നമ്മളെന്താ പറയുക ഇങ്ങനത്തെ ചെട്ടിയും ഇതൊക്കെ തമിഴ്നാട്ടിന്നും കാര്യങ്ങളെന്നൊക്കെയല്ലേ വരുത്ത്, പക്ഷേ ഇത് നമ്മളെ നാട്ടിൽ തന്നെ എന്താ പറയുക നമ്മളൊരു ആൾക്കാർ ഇടുന്ന ആക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനമുള്ള കേസല്ലേ. നമുക്ക് അവരെ ഒന്ന് കാണാം കേട്ടോ, ഞാൻ പോകാൻ പോകുമ്പോൾ അവരെ അവരോട് ജസ്റ്റ് സംസാരിക്കുകയെല്ലാം ചെയ്യാം. ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ ഈ ചെട്ടിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഏച്ചിയും ഒരു ഏട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവർ പറയുന്നത് ഒന്നാണെന്ന് നമുക്ക് കേൾക്കാം കേട്ടോ. ഇതെങ്ങനെ ഇവിടെ ഇവരിങ്ങനെ അടിപൊളിയായിട്ട് ഓരോ ഓണത്തിനും എങ്ങനെ ഇതുപോലെ അടിപൊളിയായിട്ട് വെക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചറിഞ്ഞാലോ. ഗൈസ്, നമ്മൾ ഈ ശരിക്കും അത്ര പൂക്കളെടുത്ത് നിന്ന് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു എന്താ പറയുക ആ ഒരു ഇതിനെ സഹായിച്ചത് ഇവിടുത്തെ ഒരു ഏച്ചിയായിട്ടാണ്. അവരാണ് ഇതൊക്കെ നട്ട് എല്ലാ വർഷവും ചെയ്യലുണ്ട് കേട്ടോ. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടുള്ളൊരു വർഷത്തിലാണ് ഞാൻ വന്നത്. ഇന്ന് ഒരു എന്താ പറയുക 2024 എനിക്ക് ഇന്ന് വരാനുള്ള ഭാഗ്യം, എന്തോ ഒരു ഷൂട്ട് എൻ്റെ ഭാഗമായിട്ട് വരാൻ കഴിഞ്ഞതാണ്. ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ പറയാം, ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, പിന്നെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇവരോട് എന്തെങ്കിലും നമുക്ക് ചോദിച്ചു നോക്കിയതിനെ പറ്റിയിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഒരു ചെടി കാര്യങ്ങളൊക്കെ പരിപാലനം ചെയ്യുന്ന ഒരു ഏച്ചി വരുന്നുണ്ട്. നമുക്ക് ആ ഏച്ചിനോട് എങ്ങനെയാണ് ഇതൊക്കെ വളർത്തുന്നതും ഇതെങ്ങനെയാണ് ഇതിങ്ങനെ ഇത്രയും ഭംഗിയാക്കി വെക്കുന്നത് നമുക്ക് ചോദിച്ചറിഞ്ഞാലോ. ഹായ് ഏച്ചി. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് ഫോട്ടോ ഒരുപാട് ആള് വരുത്തണ്ടല്ലേ ഇവിടെ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ. അപ്പൊ ഇതെങ്ങനെ ഈ എല്ലാ വർഷവും ഇങ്ങനെ ഇത് നടാനുള്ള ഒരു ഐഡിയ വന്നത് എങ്ങനെയാ? ഇത് നമ്മള് നാലു വർഷമായി ഇതെങ്കിലും നടന്ന്. ആദ്യത്തെ വർഷം കുറച്ച് നട്ട്, കുറച്ച് നട്ട സമയത്ത് ഈ കല്യാണത്തിൻ്റെതെല്ലാം ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വരും. അപ്പൊ അവര് പറഞ്ഞ് നല്ല ഭംഗിയുണ്ട് ഏട്ടാ, അടുത്ത പ്രാവശ്യം കുറച്ച് കൂടുതലാക്കണേന്ന്. അങ്ങനെ പിറ്റേത്തെ കൊല്ലം നമ്മള് കുറച്ച് കൂടുതലാക്കിയെടുത്ത് അഴീക്കോട് പഞ്ചായത്തു നിന്ന് പ്രസിഡന്റും ആളെല്ലാം വന്നു നോക്കിയത് പറഞ്ഞ് ഇത് ജില്ലാ പ്രസിഡന്റ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്യണം. അപ്പൊ അങ്ങനെ ആദ്യത്തെ ചില കുറച്ച് നട്ടേർ ഉദ്ഘാടനം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിറ്റേത്തെ കൊല്ലം നട്ടേരത്ത് ഉദ്ഘാടനം അവര് വന്നു നോക്കിയാൽ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. ശ്രീമതി ടീച്ചറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാമ്മയോടും വന്നിട്ട് ഇവിടെ ഉദ്ഘാടനം കഴിച്ചു. പിറ്റേത്തെ കൊല്ലം അതിനേക്കാളും കുറച്ച് കൂടുതലാക്കി കഴിഞ്ഞ കൊല്ലം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊരു കൂടുതൽ കൂടുതലാക്കാൻ തോന്നിയത് അല്ലേ? എം എൽ എ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉദ്ഘാടനം കഴിഞ്ഞു, ഇപ്രാവശ്യം മന്ത്രിയാ വന്നത്. അതെയാ? പിന്നെന്താണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം എന്നാണ് അഭിമാനമുള്ള കേസല്ലേ. ഇതുപോലത്തെ ചെട്ടിയും കാര്യങ്ങളൊക്കെ പിന്നെ തമിഴ്നാട്ടിന്നും അല്ലേ ഇവിടുന്നല്ലേ കൊണ്ടുവരുന്നേ. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതൊരു അഭിമാനം തന്നെയാണ്. പിന്നെ ഇവിടെ നിങ്ങൾ മാത്രാണോ? എന്റെ മോനാ ഇതിന്റെ ശരിയായ മെയിൻ ആള്. മോന്റെ പേരെന്നാ? സിലേഷ്. തിലേഷോ? സിലേഷ്. സിലേഷ് അല്ലേ. അപ്പൊ ഈ ഒരു സംഭവം ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ഓണത്തിന് ഇവിടെ അത്ത പൂക്കളം വാങ്ങാൻ ആള് വരുത്തുണ്ടോ? വരുത്തുണ്ട്. അതെ. അപ്പൊ നിങ്ങൾക്കൊരു ബിസിനസ്സും കൂടിയാണ് അല്ലേ? അപ്പൊ ആള് വരും. അപ്പൊ ഈ ചെട്ടി മാത്രമേ നടാറുള്ളൂ? ചെണ്ടുമല്ലി ഉണ്ടായിന്. ചെണ്ടുമല്ലി ഉണ്ടായിന് അല്ലേ. അപ്പൊ ഇപ്രാവശ്യം ചെട്ടി മാത്രം? ചെണ്ടുമല്ലി അല്ല, ഇതിന് ചെണ്ടുമല്ലി എന്നാ പറയുന്നത്. നമ്മള് പറയ വാടാർമല്ലി ഇല്ലേ, വാടാർമല്ലി, അത് രണ്ട് കളർ ഉണ്ടായിന്, വെള്ളിയും പിങ്കും. അതെ അല്ലേ. ഇപ്രാവശ്യം അതില്ല. ഇല്ല. അപ്പൊ ഇപ്രാവശ്യം ചെട്ടി മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തല്ലേ. എന്നാലും എത്രപ്പാട് എന്ത് ഭംഗിയാ ഇതുപോലത്തെ ഒരു എന്താ പറയാ ഇത്രയും ആംബിയൻസ് ഉള്ള സ്ഥലം വേറെ ഇല്ലല്ലേ. വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്ന് ആരെങ്കിലും ഫോട്ടോഷൂട്ടിൽ വരുത്തണ്ടേടാ? ഇഷ്ടം എല്ലാ ചാനലുകാരും വരും. അതെ അല്ലേ. പേപ്പറിന്റെ അകത്തെല്ലാം വരുത്ത ഫോട്ടോ വന്നിട്ടുണ്ടല്ലേ. ഗൈസ്, ഇപ്പൊ ഇവർ പറഞ്ഞ എന്തൊക്കെയാ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് ഒരു എന്താ പറയാ ഇത് പണ്ടേ ഉണ്ട് സംഭവം എന്ന് വെച്ചാൽ പണ്ടേ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല എനിക്ക് വരാനുള്ള ഒരു അവസരം കിട്ടായിട്ടാണ്. അപ്പൊ ഇപ്പൊ അവസരം കിട്ടി. അപ്പൊ ഞാൻ കണ്ടു എന്താ പറയാ അടിപൊളി സ്ഥലം നിങ്ങൾക്കും കാണിച്ചു തരാൻ വേണ്ടി പറ്റി. അപ്പൊ ഈയൊരു ഇതൊരു ബിസിനസ് ആയിട്ടും ആണ് അവര് ഇത് ചെയ്തത്. സത്യം ഫസ്റ്റ് അവർ പറയുന്നത് കേട്ടിട്ടില്ലേ ഇങ്ങനെയാന്ന് ഓരോരോന്ന് നമ്മൾ ക്ലിക്കാകുക. ആദ്യം ചെറുങ്ങനെ ആക്കി, പിന്നെ അത് വെളിങ്ങനെ ആക്കി, മന്ത്രി വരെ വന്ന് ഇവിടെ
ഉദ്ഘാടനം ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞേ. അപ്പൊ ഗൈസ് എവിടുന്നല്ലോ ആൾക്കാർ വന്ന് ടീ ചട്ടി പൂക്കളൊക്കെ കണ്ട ഈ ഓണത്തിന് ഇത്രയും ഭംഗിയായിട്ട് വിരിഞ്ഞിരിക്കുന്ന നാട്ടിൽ ഏതെങ്കിലും സ്ഥലം ഉണ്ടാ പറ ഗൈസ്, നോക്ക് എന്റെ ചുറ്റു തയ്ച്ച് നോക്ക് നിങ്ങള്. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ പുറപ്പെട്ടു കേട്ടോ. ഗൈസ് നമ്മൾ ഇവിടുന്ന് വിട്ടു. അങ്ങനെ സമയം ഇപ്പം എത്രയെന്ന് അറിയാം, ഞാൻ പറഞ്ഞുതരാം. 7:30 നമ്മൾ 6:45 വന്നതാ. സൺ കിസ്ഡ്. കണ്ടിനി, ബൈ ബൈ ബൈ. അപ്പോൾ ഫോട്ടോഷൂട്ട് പാക്കപ്പ്. അപ്പോൾ നമ്മളെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു, നമ്മൾ സന്തോഷമായിട്ട് എല്ലാവരും അടങ്ങി ഹായ് ബായ് ഒക്കെ പറഞ്ഞു. പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഷൂട്ട് എന്നല്ല, എനിക്ക് അത്തം ഈ ദിവസം പറഞ്ഞ നമുക്ക് നല്ല നാളൊക്കെ പറഞ്ഞ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു സന്തോഷം ഉണ്ടാവില്ലേ, എനിക്ക് ആ സന്തോഷം കിട്ടി കേട്ടോ. കാരണം അത്രയും പൂക്കളെ നടുവിൽ പോയിട്ട് രാവിലെ, അത് മോർണിംഗ്, നമ്മൾ രാവിലെ നടക്കണം, രാവിലെ എണീച്ച് പഠിക്കണം എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ രാവിലെ പോയപ്പോൾ നല്ല മൈൻഡ് ഫ്രഷായി. ഇത്തിരി കഷ്ടപ്പെട്ടാലും ഇത്തിരി ഉറക്കൊഴിഞ്ഞാൽ എന്താ അടിപൊളി ഒരു ആംബിയൻസും ഒക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ പുറപ്പെട്ടു വീട്ടിലേക്ക്. പിന്നെ ഒറ്റ ടെൻഷനേ ഉള്ളൂ, വാവ എണീറ്റോ, അമ്മ എന്താക്കുന്നു, അമ്മ വാവയെ കൊണ്ട് എങ്ങനെ കഷ്ടപ്പെടുന്നു, അതുമാത്രമേ ടെൻഷനുള്ളൂ. അതോടെ അത് ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കാം. അച്ഛനും ഞാനാ പോയത്, അച്ഛൻ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് എപ്പോഴും എല്ലാത്തിനും അച്ഛൻ കൂട്ടായിട്ടുണ്ടാവും. എനിക്ക് എപ്പോഴും പ്രാർത്ഥന, ഞാൻ എത്ര കാലം ഭൂമിയിലുണ്ടോ, എത്ര കാലം ജീവിച്ചിരിക്കുന്നു ആർക്കും അറിയില്ല, അത്രയും കാലം എൻ്റെ പേരൻസും ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഇതുപോലെ പേരൻസ് ആർക്കും ഉണ്ടാവില്ല. എന്നെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യത്തിനും, ഒരു കാര്യത്തിനും തന്നെ, എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ പേരൻസ് ആട്ടോ. കാരണം ഭർത്താവ് ഇല്ല എന്നല്ല, ആളുകൂടി ഇല്ലല്ലോ നാട്ടിൽ. നാട്ടിലില്ലാത്ത പക്ഷമായാലും മുമ്പായാലും കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഉണ്ട് എൻ്റെ ഈ സപ്പോർട്ടർ ആട്ടോ. സപ്പോർട്ടർ മീൻസ് രണ്ടാളും അതെ, എനിക്ക് അത്രയും സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പുറപ്പെട്ടു കേട്ടോ. നല്ല എന്താ പറയുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് പുറപ്പെടുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ആ സൈഡിലുള്ള റോഡെത്തി. അതായത് നമുക്ക് അവിടെ വീടിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് വഴിയില്ല, സത്യം പറഞ്ഞാൽ ആ പകുതിക്ക് നമുക്ക് അവിടെ സ്റ്റോപ്പാകും. അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് പോകണ്ട, ഒരു 10 മിനിറ്റ് ഇല്ല കേട്ടോ, ഒരു 2 മിനിറ്റ്, 10 മിനിറ്റാണ്, 2 മിനിറ്റേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയാണ് പറയുന്നേ, എൻ്റെ ഫേസ് കണ്ട നിങ്ങൾക്ക് തിരിഞ്ഞ്, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അച്ഛൻ മുന്നിൽ വേഗം ഓടുന്നുണ്ട്, കാരണം കൃത്യസമയത്ത് ഫുഡ് കഴിക്കുന്ന ആളാണ് അച്ഛൻ. ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ആ ഒരു വൈബില്ലേ, നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എനർജിയൊക്കെ കിട്ടുമെന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കാലമായി രാവിലെ എണീക്കാൻ പറ്റാത്തത്, കാരണം വാവയൊക്കെ ആയിക്കഴിഞ്ഞാലില്ലേ എപ്പോഴൊക്കെയോ എണീക്കും, എപ്പോഴൊക്കെയോ ആണ് ഉറങ്ങുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് രാവിലെ എണീക്കാൻ നേരം വീഴുന്നത്. ശരിക്കും ഞാനീ നടന്നു വരുന്ന വയലൊക്കെ നോക്കി എന്ത് ഭംഗിയാ നോക്കി, രാവിലെ ആ ഒരു എനർജി വേറെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ഇന്ന് രാവിലെ എണീച്ച് അവിടെ പൂക്കളൊക്കെ കണ്ടു, അത്തം പിറന്ന ആ സന്തോഷം. വാവ്. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലേക്ക് എത്താനായേ, എത്താൻ പോകേന്ന് വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മളെത്തി. അങ്ങനെ നമ്മൾ ഓണം ഷൂട്ടൊക്കെ കഴിഞ്ഞു, അത്തപ്പൂക്കളെ ഷൂട്ടും കഴിഞ്ഞു, നമ്മൾ വീട്ടിലെത്തി. ബൈ. സൺ കിസ്സിനാണ് നേരം എടുത്ത് 8:00. അപ്പൊ നമ്മളെത്തി. അപ്പൊ ഇന്ന് ഇത്രയുള്ളൂ വ്ളോഗ്. ബൈ.